ഐഫോൺ 15 ലോഞ്ച് ആകാൻ പോവാണ്. സെപ്റ്റംബർ 12-ാം തീയതിയാണ് ആപ്പിളിന്റെ ഇവന്റ് വരുന്നത്. സെപ്റ്റംബർ 20-ാം തീയതിക്ക് ശേഷം ബിഗ് ബില്യൺ ഡേ ഒക്കെ വരുന്നുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഒക്കെ ഓഫർ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഐഫോൺസ് വാങ്ങാനായിട്ട് നിൽക്കുന്നവർ ഇഷ്ടം പോലെവരുണ്ടാവും. അതിൽ തന്നെ ഐഫോൺ 14 വാങ്ങണോ ഐഫോൺ 15 വാങ്ങണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഐഫോൺ 14-ൻ്റെയും അതുപോലെ തന്നെ ഐഫോൺ 15-ൻ്റെയും ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫോൺ എടുക്കണം എന്നുള്ള പറ്റി ഒരു ഐഡിയ കിട്ടും. രണ്ട് ഫോണിൻ്റെയും ഡിസൈനും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഏകദേശം കാഴ്ചയ്ക്ക് സെയിം ഒക്കെ തന്നെയാണ്. ഐഫോൺ 14-ൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ആയിട്ടുള്ള അലൂമിനിയം ഫ്രെയിം തന്നെയാണ് ഐഫോൺ 15-ൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഐഫോൺ 14-ൻ്റെ ബാക്ക് സൈഡ് എഡ്ജുകളൊക്കെ കുറച്ച് ഷാർപ്പാണ്. നമുക്ക് പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ ഐഫോൺ 15-ൻ്റെ ബാക്ക് സൈഡിലെ എഡ്ജുകളൊക്കെ കുറച്ച് കർവ്ഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ഐഫോൺ 15 ആയിരിക്കും. രണ്ട് ഫോണിൻ്റെയും ബാക്ക് സൈഡിൽ വരുന്ന ഗ്ലാസ് ആണ്. ഐഫോൺ 14 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡൊക്കെ ഗ്ലോസിയാണ്. എന്നാൽ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ ഐഫോൺ 15-ൻ്റെ ബാക്ക് സൈഡൊക്കെ ഒരു മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യേല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ 14-നൊക്കെ നമുക്ക് കൈ പിടിക്കാൻ തന്നെ പേടിയാവും. ഭയങ്കര സ്ലിപ്പറിയാണ് ഫോൺ. പക്ഷേ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഡിസ്പ്ലേയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 14-ൽ വരുന്നത് ആ നോച്ച് ഡിസൈനാണ്. പണ്ട് തൊട്ടേ തുടർന്ന് വരുന്ന ആ നോച്ച് ഡിസൈനാണ് ഐഫോൺ 14-ൽ വരുന്നത്. എന്നാൽ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ ആ നോച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ട് 14 സീരീസിലെ പ്രോ സീരീസിലെ ഡൈനാമിക് എലൻറ്റ് ഐഫോൺ 15 സീരീസിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് 15 സീരീസിലെ എല്ലാ ഫോണിലും ഡൈനാമിക് എലൻറ്റ് വരുന്നുണ്ട്. ഐഫോൺ 14-ഉം ഐഫോൺ 15-ഉം തമ്മിൽ നമുക്ക് കാഴ്ചയിൽ പെട്ടെന്നൊരു ഡിഫറൻസ് മനസ്സിലാകുന്ന മിക്കവാറും ഈ ഡൈനാമിക് എലൻറ്റ് വെച്ചിട്ടായിരിക്കും. ഐഫോൺ 14-ൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 7.79 mm ആണ്. എന്നാൽ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. 7.81 mm, അതായത് ഒരു 2 mm ഡിഫറൻസ് ഉണ്ട്. തിക്നെസ്സിൽ ചെറിയ മാറ്റമാണെങ്കിലും പക്ഷേ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഐഫോൺ 14-ൽ ബാറ്ററി വരുന്നത് 3279 mAh ആണ്. എന്നാൽ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ 3877 mAh വരുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 600 mAh കപ്പാസിറ്റി കൂടുതലുണ്ട് ഐഫോൺ 15-ൽ. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിൽ നല്ലൊരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐഫോൺ 14-ആണ്. ഐഫോൺ 14-ൽ ഒരേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന ബാറ്ററി ലൈഫാണ്. സത്യം പറഞ്ഞാൽ ബാറ്ററി ലൈഫ് വളരെ ശോകമാണ്. ഞാൻ ഫോൺ വാങ്ങിയിട്ട് ഏകദേശം 8 മാസമേ ഉള്ളൂ. ഈ 8 മാസത്തിനുള്ളിൽ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഏകദേശം 88% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ ബാറ്ററി ലൈഫ് ഒരു 600 mAh കൂടെ കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ്. ഐഫോൺ 14-ൽ ചാർജിങ്ങിനും അതുപോലെ തന്നെ ഡാറ്റാ സിങ്ങിനുമായിട്ട് വരുന്ന കേബിൾ എന്ന് പറയുന്നത് ലൈറ്റ്നിങ് കേബിളാണ്. ആപ്പിൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ലൈറ്റ്നിങ് കേബിളാണ്. അതിനാദ്യമായിട്ടൊരു മാറ്റം വരുന്നത് ഐഫോൺ 15 സീരീസിലാണ്. ഇനി മുതൽ ഐഫോണിൽ ചാർജിങ്ങിനും അതുപോലെ തന്നെ ഡാറ്റാ സിങ്ങിനോട്ട് വരുന്നത് ടൈപ്പ് സി കേബിൾ ആയിരിക്കും. പക്ഷേ ഡാറ്റാസ് സെൻഡ് ചെയ്യുന്നതിൽ അങ്ങനെ മേജറായിട്ട് ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. സ്പീഡിൽ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം സെയിം സ്പീഡിൽ തന്നെ നമുക്ക് ഡാറ്റയൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഐഫോൺ 14-ൽ നമുക്ക് 20 W ഫാസ്റ്റ് ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ 35 W ഫാസ്റ്റ് ചാർജറോട് സപ്പോർട്ട് ചെയ്യും. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 14-ലാണെന്നുണ്ടെങ്കിൽ 12 MP മെയിൻ ക്യാമറ വന്നിരുന്നത്. എന്നാൽ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ 48 MP സെൻസറാണ് വരുന്നത്. അതായത് ഐഫോൺ 14-ൻ്റെ പ്രോ സീരീസിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ലെൻസാണ് ഇപ്പോൾ 15-ൽ വരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചുകൂടി നല്ല ബെറ്റർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഐഫോൺ 15-ലായിരിക്കും. ഇനി ഫോണിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 14-ൽ വരുന്നത് A15 Bionic ചിപ്പാണ്. അതായത് ഐഫോൺ 13 സീരീസിൽ യൂസ് ചെയ്യുന്ന A15 Bionic ചിപ്പാണ് 14 സീരീസിൽ വരുന്നത്. ഈ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ A16 Bionic ചിപ്പാണ്. അതായത് 14 Pro സീരീസിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ചിപ്പാണ് ഇപ്പോൾ ഐഫോൺ 15-ൽ വരുന്നത്. അതുപോലെ തന്നെ ഐഫോൺ 15 സീരീസിൽ വൈഫൈ 6 സപ്പോർട്ടറാണ്. വേറെ മേജറായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഐഫോൺ 14-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്. ഐഫോൺ 14-ൽ മാത്രമല്ല ഐഫോണിൻ്റെ ഇതുവരെയുള്ള എല്ലാ ഫോണുകളിലും അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്. അതായത് നമുക്ക് ഫോൺ പെട്ടെന്ന് സൈലൻറ്റിലാകാനുള്ള ഒരു സൈഡിൽ കാണുന്ന ചെറിയ സ്വിച്ച്. എന്നാൽ ഇനി മുതൽ അതുണ്ടാവില്ല. അതിന് പകരം വരാൻ പോകുന്നത് ആക്ഷൻ ബട്ടണാണ്. എനിക്ക് വന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സംഭവം ആക്ഷൻ ബട്ടണായിരിക്കും. വേറൊന്നുമല്ല, അലേർട്ട് സ്ലൈഡറിൽ നമുക്ക് സൈലൻറ്റും വൈബ്രേഷനും ആക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. എന്നാൽ ആക്ഷൻ ബട്ടണിലോട്ട് വരുമ്പോൾ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലെ വേറെ പല ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആക്സസ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചൊരു ബെറ്റർ ആകാൻ ചാൻസ് ഉണ്ട്. ഐഫോൺ 14-ൽ ബേസ് മോഡലിൽ വന്നിരുന്നത് 128 GB ആണ്. ഐഫോൺ 15-ലോട്ട് വരുമ്പോഴും ബേസ് മോഡലിൽ 128 GB തന്നെയാണ് വരുന്നത്. എന്നാൽ ഐഫോൺ 14-ൽ നമുക്ക് 6 GB റാം വരുമ്പോൾ ഐഫോൺ 15-ലോട്ട് വരുമ്പോൾ അത് 8 GB ആയിട്ട് മാറുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഐഫോൺ 15-ഉം ഐഫോൺ 14-ഉം തമ്മിൽ. ഈ സെപ്റ്റംബർ 12-ാം തീയതി ഐഫോൺ 15 ലോഞ്ച് ആവും. ഏകദേശം ഒരു 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയായിരിക്കും ലോഞ്ച് ആകാൻ പോകുന്നത്. സെപ്റ്റംബർ 20-ന് ശേഷമാണ് ബിഗ് ബില്യൺ ഡേ വരാൻ പോകുന്നത്, ഓഫറുകൾ വരാൻ പോകുന്നത്. ആ ഒരു ഓഫർ സമയത്ത് നമുക്ക് ഐഫോൺ 14 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 70,000-ന് അടുത്ത് വിലയുള്ള ഐഫോൺ 14 നമുക്കൊരു 50,000 രൂപയ്ക്ക് ആ ഒരു സമയത്ത് വാങ്ങാൻ കിട്ടും. ഐഫോൺ 15 എങ്ങനെ ബിഗ് ബില്യൺ ഡേയിൽ അങ്ങനെ ഓഫറൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും കാർഡിൽ വാങ്ങുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും മാറ്റം വന്നാലേ ഉള്ളൂ. ബിഗ് ബില്യൺ ഡേ സമയത്ത് 50,000 രൂപ കൊടുത്തിട്ട് ഐഫോൺ 14 വാങ്ങണോ അതോ 80,000 രൂപ കൊടുത്തിട്ട് ഐഫോൺ 15 വാങ്ങണോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, ഐഫോൺ 14 സീരീസിൽ ബാറ്ററി ലൈഫ് വളരെ ശോകമാണ്.
എന്നാൽ 15 സീരീസിലോട്ട് വരുമ്പോൾ ഏകദേശം 600 mAh വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫിൽ നല്ലൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ വേണം, നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളവർക്ക് മാത്രം ഐഫോൺ 15 സീരീസിലോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ 14 സീരീസിലോട്ട് പോകണമെന്ന് ഒരിക്കലും പറയില്ല. ഐഫോൺ 13 സീരീസിലോട്ട് പോയാൽ മതി. ഐഫോൺ 13 സീരീസ് നമുക്കൊരു 40,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഈ ഐഫോൺ 13 ഐഫോൺ 14 തമ്മിൽ അങ്ങനെ വലിയ മേജർ ഡിഫറൻസ് ഒന്നുമില്ല. ഐഫോൺ 15 ഐഫോൺ 14 തമ്മിലുള്ള അതിൻ്റെ നാലിലൊന്ന് ഡിഫറൻസ് പോലും ഐഫോൺ 13 ഐഫോൺ 14 തമ്മിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐഫോൺ 14 പോകുന്നതിന് പകരം, ഇപ്പം നിങ്ങൾക്ക് ഐഫോൺ 15 വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ ഐഫോൺ 14 പോകുന്നതിന് പകരം ഐഫോൺ 13 പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പക്ഷേ ഐഫോൺ 13 നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഗ്രീൻ ലൈൻ ഇഷ്യൂ, അതായത് ഐഫോൺ 13 സീരീസിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ഫോണിൻ്റെ ഡിസ്പ്ലേ മൊത്തത്തിൽ അടിച്ചു പോകുന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഐഫോൺ 13 സീരീസിൽ മാത്രമല്ല, ഐഫോൺ 14 സീരീസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OLED പാനൽ വരുന്ന ഡിസ്പ്ലേയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ 13 വരാം, 14 വരാം, മേ ബി ഇനി വരാൻ പോകുന്ന 15 വരാം. അതുകൊണ്ട് തന്നെ പുതിയ ഫോൺ എടുക്കുമ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് കിട്ടും. ഒരു വർഷം കഴിഞ്ഞാലാണ് പണി കിട്ടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഐഫോൺ 14 എടുക്കുന്നതിലും ബെറ്റർ ഐഫോൺ 13 എടുക്കുന്നതാണ്. ഐഫോൺ 13 സീരീസിൽ ബാറ്ററി ലൈഫിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. എന്നാൽ ഐഫോൺ 14 ഐഫോൺ 14 സീരീസ് മൊത്തത്തിലായിട്ടും ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ മേജറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഞാൻ അനുഭവിക്കുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ വേണം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ക്യാമറ വേണം, കുറച്ചുകൂടി ബെറ്റർ ബാറ്ററി ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ 15 സീരീസിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.